നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ മൂന്നാം വാർഡിനാണ് ഇവിടെ ഒരു കുടുംബം വഴിയില്ലാതെ വിഷമിക്കുകയാണ് കൊല്ലംപറമ്പിൽ ശോഭനയും കുടുംബവുമാണ് വഴിയില്ലാതെ വിഷമിക്കുന്നത് വഴി എന്ന് പറയുമ്പോൾ വാഹനം കയറുന്ന വഴിയൊന്നുമല്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇവരൊരു ചെറിയ വഴി ഉപയോഗിച്ചിരുന്നു എൻ്റെ പിന്നിൽ കാണുന്ന ഇവിടെ ഒരു കലുമുണ്ടായിരുന്നു വെള്ളം ഒഴുകുന്ന തോടാണിത് ഈ തോട് ഇവിടെ ഒരു പുതിയ റോഡ് പുതായിട്ട് പണിതപ്പോൾ ഇവിടെ ഒരു കലുങ്ക് നിർമ്മിച്ചു പൈപ്പ് ഉപയോഗിച്ച് തന്നെയുള്ള ഒരു കലുങ്ങാണ് ഈ കലുങ്ക് നിർമ്മിച്ചപ്പോൾ ഈ കലുങ്ങിൻ്റെ ഒരു ഭിത്തി മറ്റൊരു വസ്തുവിലേക്ക് കയറിപ്പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ അവർ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് ശരിയാണ് ഇവിടെ ഒരൽപ്പം അകത്തേക്ക് കടന്നു പോയിട്ടുണ്ട് അവരുടെ പറമ്പിലേക്ക് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് കോൺട്രാക്ടർ വഴി നിർമ്മിച്ച് നൽകുന്നില്ല ഈ പ്രായമായ അല്ലെങ്കിൽ രോഗിയായ ദിവസവും വ്യാപാര സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്ന ഈ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ ഈ ഇരുമ്പ് ഏണിവഴിയാണ് ദിവസവും കയറി ഇറങ്ങുന്നത് രോഗാവസ്ഥയിലിരിക്കുന്ന ഒരാൾ ഈ ഏണിവഴി കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവും എന്തായാലും കോൺട്രാക്ടർ ഇതൊന്നും കണ്ട് അറിഞ്ഞമട്ടില്ല പല പ്രാവശ്യവും ഇവരെ ബന്ധപ്പെട്ടപ്പോൾ ഇതെല്ലാം ചെയ്തു തരാം ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇതുവരെയും ഇവർക്കൊരു വഴിയുണ്ടായില്ല വഴിയും വെളിച്ചവും ഒന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് എന്നാൽ വളരെ വളരെ നിസ്സാരമായിട്ട് തന്നെ ഇവിടെ ഇവർക്ക് വഴി നിർമ്മിച്ചു കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും എന്നാൽ കോൺട്രാക്ടർ മനപൂർവം ആരുടെയോ ബിനാമിയും ആരുടെയോ ലിംഗത്തിൽ വഴമി ഇവിടെ വഴി ഇല്ലാതെ നഗരസഭാ കൌൺസിൽ വിവരം പറഞ്ഞിട്ടും അനില അനിലാണ് നഗരസഭാ കൌൺസിൽ കൌൺസിലും ഇക്കാര്യത്തിൽ വേണ്ട സുഷ്ടാന്തി എടുക്കുന്നില്ലെന്നാണ് ഞാൻ തോന്നുന്നത് ഈ ഒരു കുടുംബം ഇത്രയധികം വിഷമിച്ച് ഏണിവഴി മുകളിലേക്ക് കയറി പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടത് തന്നെയാണ് അതും പത്തനംതിട്ട നഗരത്തിൽ തന്നെയാണ് നഗരസഭയിലെ മൂന്നാം വാർഡിലാണ് ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടായിട്ടു പരാതി കൊടുത്തു പലയിടത്തും പരാതി കൊടുത്തു പരാതികളൊക്കെ അവിടെ കിടന്നുറങ്ങുന്നതല്ലാതെ അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഈ കുടുംബത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം എനിക്ക് ഇറങ്ങി വരാനുള്ള വഴി റോഡ് പണിക്കാർ കളഞ്ഞു അവരിത് കെട്ടിത്തരാ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അവർ കെട്ടിത്തന്നിട്ടില്ല എനിക്ക് വയ്യാത്തൊരു സ്ത്രീയാണ് എനിക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമായി ഞാൻ ഒരു കടയെ ജോലി ചെയ്താണ് ജീവിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിലേ ആ അച്ഛൻ മരിച്ചു പോയതാണ് റോഡ് പണിക്കാർ വന്ന് ഇടിച്ച് അവർ കെട്ടിത്തരാൻ എന്നും പറഞ്ഞാൽ എൻ്റെ വഴി വന്നവർ ഇടിച്ചു കളഞ്ഞത് ഞാൻ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കയറി ഇറങ്ങുന്ന വഴിയാണിത് അടുത്ത പറമ്പ് കാരൻ സ്റ്റേ ചെയ്തു അതിലിവിടെ വഴി കൊടുക്കത്തില്ലെന്നും പറഞ്ഞ് സ്റ്റേ ചെയ്തിട്ടേക്ക് വന്നു അതുകൊണ്ട് അവരെനിക്ക് വഴി കെട്ടിത്തരാൻ ബുദ്ധിമുട്ടാണെന്നും അവർ ഞാൻ കളക്ടർക്ക് പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു പിന്നെ ഞങ്ങളുടെ കൗൺസിലർക്ക് പരാതി കൊടുത്തു എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ട് ഇവർ ആരും ഒരു ഒരു നടപടി എടുക്കുന്നില്ല നിങ്ങൾ എനിക്ക് നട്ടലിനു അസുഖമായിട്ടിരിക്കൂ നട്ടലിനും കാലിനും മുട്ടിനും അസുഖമായിട്ടിരിക്കുകയാണ് ഞാൻ ആയിരുന്നു പിന്നെ തിരുമിച്ചൊക്കെ ഒരുമാതിരി എനിക്ക് നടക്കാനൊക്കെ ആകുന്നത് മിനിഞ്ഞാന്ന് ഞാൻ പിന്നെ ഒരു പരാതി എഴുതിക്കൊണ്ട് കൊടുക്കാൻ വില അവിടെ മുനിസിപ്പാലിറ്റി ചെന്നപ്പം ഇല്ലായിരുന്നു അന്നേരം പിന്നെ ഞാൻ ഞാൻ വിളിച്ചു പറഞ്ഞു വിളിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുത്താൽ എന്താ കാരണമെന്ന് എന്നോട് ഞാൻ പറഞ്ഞു ഇന്നതാ കാര്യം എനിക്ക് കയറാനൊക്കത്തില്ല അതുകൊണ്ട് എൻ്റെ വഴി ശരിയാക്കുന്ന കാര്യം കോൺട്രാക്ടോട് പറയാനാണ് പിന്നെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞോളാമെന്നോട് പറഞ്ഞു പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അതിലൊക്കെ കാര്യം ഈ രോഗിച്ചോണ്ട് ഞങ്ങളെ ഇരിക്കുക അച്ഛനാണെന്നെങ്കിൽ അച്ചാൻ പറഞ്ഞു ആ സൈഡിൽ കൂടെ വഴിയെടുത്തോന്ന് അച്ഛൻ പറഞ്ഞു പക്ഷേ ഈ ഇവരാ സമ്മതിക്കാത്ത കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഉപയോഗിച്ചു പോകുന്ന വഴി റോഡ് പണിയുടെ പേരിൽ കരാറുകാരൻ പൊളിച്ചു കളഞ്ഞു ഇരുമ്പ് ഏണിയിൽ തൂങ്ങിയ ഒരു കുടുംബം രോഗിയായ വീട്ടമ്മയും കുടുംബവും അനുഭവിക്കുന്നത് കൊടിയ യാതന പരാതികൾ കൊടുത്തെങ്കിലും ആരും ഇവരെ സഹായിക്കുന്നില്ല വിഷയത്തിനു നേരെ മുഖം തിരിച്ച് നഗരസഭാ കൗൺസിലർ അനില അനിൽകുമാറും തെരുവത്ത് പി ആർ എൽ എന്ന സ്ഥാപനമാണ് റോഡ് പണിയുടെ പേരിൽ ഇവരുടെ വഴി പൊളിച്ചു കളഞ്ഞത് പത്തനംതിട്ട നഗരസഭയുടെ മൂന്നാം വാർഡിൽ താമസിക്കുന്ന കൊല്ലംപറമ്പിൽ പറമ്പിൽ ശോഭന തുളസിക്കും കുടുംബത്തിനുമാണ് നീതി നിഷേധിക്കുന്നത് കൊന്നമൂട് തോന്നിയാമല റോഡിലാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഇവർ താമസിക്കുന്നത് അഞ്ചു സെൻറ്റ് സ്ഥലവും ഇവിടെയുള്ള ഒരു കൂരയുമാണ് ഇവരുടെ സമ്പാദ്യം ഇരുപത്തൊന്ന് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു നടുവിനും കാൽമുട്ടിനും വേദനയുള്ള ശോഭന പത്തനംതിട്ടയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലിയെടുത്താണ് കുടുംബം പുലർത്തുന്നത് രണ്ടാൺമക്കളാണുള്ളത് രണ്ടുപേരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നു രണ്ടു വസ്തുക്കളുടെ അതുരിൽ കൂടിയുള്ള ഒരു ചെറിയ തോടായിരുന്നു വർഷങ്ങളായി ഇവരുടെ വഴി ഈ തോടിന്റെ മുകൾ ഭാഗത്ത് ചെറിയ സ്ലാബുകളിട്ടായിരുന്നു ഇവർ വഴി നിർമ്മിച്ചിരുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ ദൂരമുള്ള കൊന്നമൂട് തോന്നിയാമല റോഡ് പുനർനിർമ്മാണവും നവീകരണവും നടത്തുകയാണ് കോട്ടയം കേന്ദ്രമായുള്ള തെരുവത്ത് പി ആർ എൽ എന്ന സ്ഥാപനമാണ് റോഡ് പണിയുടെ കരാർ എടുത്തിരിക്കുന്നത് പണിയുടെ ഭാഗമായി ഇവിടുത്തെ ചെറിയ കലുങ്ക് പൊളിച്ചു നീക്കി വലിയ പൈപ്പ് വെച്ച് മറ്റൊന്ന് പണിതു പുതിയ കലുങ്ക് നിർമ്മിച്ചപ്പോൾ സമീപത്തെ വസ്തുവിലേക്ക് രണ്ടടിയോളം കയറിയാണ് നിർമ്മാണം പൂർത്തിയായത് പണിക്കാരുടെയും കരാർ കമ്പനിയുടെയും ഗുരുതരമായ വീഴ്ചയായിരുന്നു ഇത് നേരത്തെ ഉണ്ടായിരുന്ന തോടും അതിന് മുകളിലുണ്ടായിരുന്ന സ്ലാബുകളും പൂർണമായി ഇളക്കി മാറ്റിയതിനു ശേഷമായിരുന്നു നിർമ്മാണം തുടങ്ങിയത് തൻ്റെ വസ്തുവിലേക്ക് രണ്ടടി കയറിയതിനാൽ തോടിൻ്റെ പാർശ്വഭിത്തിയിൽ ഇട്ട് വഴിയാക്കുവാൻ സമീപവാസി സമ്മതിച്ചില്ല കോടതിയിൽ നിന്ന് ഇവർ നിരോധന ഉത്തരവും സമ്പാദിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ എതിർവശത്തെ വസ്തു ഉടമയ്ക്ക് പരാതികൾ ഒന്നുമില്ലെന്നു മാത്രമല്ല ഈ കുടുംബത്തിന് വഴി പുനഃസ്ഥാപിച്ചു നൽകണമെന്നും ആവശ്യപ്പെടുന്നു എന്നാൽ കരാറുകാരൻ കഴിഞ്ഞ ആറുമാസമായി ഉരുണ്ടു കളിക്കുകയാണ് വഴി നിർമ്മിച്ചു നൽകുന്നതിന് ഓരോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് കോടതിയുടെ നിരോധന ഉത്തരവ് ലംഘിക്കാതെ തന്നെ ഇവിടെ വഴി നിർമ്മിച്ചു നൽകുവാൻ കഴിയും എന്നാൽ കരാർ കമ്പനി അതിന് തയ്യാറാകുന്നില്ല ഇരുപത്തഞ്ച് വർഷമായി ഒരു കുടുംബം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി പൊളിച്ചു കളഞ്ഞത് അവരെ ദുരിതത്തിലാക്കിയത് എന്തുകൊണ്ടും നീതികരിക്കത്തക്കതല്ല വെള്ളവും വെളിച്ചവും വഴിയും നിഷേധിക്കുന്നത് ഏറെ ഗൌരവമാണ് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഇനിയെങ്കിലും കണ്ണു തുറക്കണം ഈ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ ജില്ലാ ഭരണാധികാരികളും ഇടപെടണം കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഇറങ്ങി നടക്കുന്ന വഴിയാണ് ഇത് കലിങ്ങനെ അടി കൂടി പോകുന്ന ടൂറിന് വണ്ടയ്ക്ക് സ്ലാബിട്ട് അതിനെ വേണ്ട സ്റ്റെപ്പ് ഇട്ടാണ് ഞങ്ങൾ ഇത്ര നക്ഷം കൊണ്ടിരുന്നത് അപ്പോൾ ഒരു റോഡ് പണിക്കാര് വന്നിട്ട് അത് ഇളക്കി ഞങ്ങളോട് പറഞ്ഞാൽ ഇത് ഇളക്കും ഇളക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് പൊളിച്ചളഞ്ഞ് ഞങ്ങൾ കെട്ടിത്തരാതെന്ന് വന്നിട്ടാണ് ഇത് പൊളിച്ചത് പക്ഷേ ഇത് പൊളിച്ചളഞ്ഞിട്ട് അവർ കെട്ടിത്തരുന്നില്ല നമ്മളിത് അവരുടെ ആൾക്കാരോട് എല്ലാവരും കുറേ തവണയായിട്ട് പറയുന്നുണ്ട് അവർ നോക്കും എല്ലാ പ്രാവശ്യം വന്ന് നോക്കും പോകും വന്ന് നോക്കും പോകും ഇപ്പോൾ ഭയങ്കര അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് ഏണി വെച്ചിട്ട് അതിനകത്തോടെയാണ് കയറി ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് ഒരു ആശുപത്രിയിലെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ രാത്രി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി ഇറങ്ങി പോകാനും വരാനും ഒക്കെ ഒരു വയ്യാഴ്ച വന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എന്നെ മണ്ട കൂടെ ചാടി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പത്രത്തിൻ്റെ ജോഷ് എടുക്കാറുണ്ട് വഴിയാ കോൺട്രാക്ടേഴ്സിനോട് ഞങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ ഇത് കെട്ടിത്താണെന്ന് കുറേ പ്രാവശ്യം ഞങ്ങൾ അവരോട് പോയി സംസാരിച്ചു അവർ വന്ന് നോക്കും പക്ഷെ എന്ത് ചെയ്തു അവർ ഇത് കെട്ടിത്തരുന്നില്ല കഴിഞ്ഞ തവണ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് പെട്ടെന്ന് കെട്ടിത്തരാം എന്നാ പറഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കെട്ടിത്തരാമെന്നാണ് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മേലെ ഇതുവരെ അവർ പിന്നീട് വന്നിട്ടില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് തന്നെ കയറി ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളും കഷ്ടപ്പെട്ടാണ് കയറി ഇറങ്ങുന്നത് നല്ല ഹൈറ്റ് ഹൈറ്റിലാണ് അവർ കെട്ടിവച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം തന്നെ കയറി ഇറങ്ങാനും എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം